സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം യേശുവിൻ്റെ സിംഹാസനം. ആവർത്തിക്കുന്നു, യേശുവിൻ്റെ സിംഹാസനം. ഞാൻ ആദ്യമായി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആരെങ്കിലും, നമുക്ക് പലവിധമായ സഭാവിഭാഗങ്ങളുണ്ടല്ലോ, അതിനൊരു കുറവുമില്ല, ഏതെങ്കിലും ഒരു സഭയിലെ പുരോഹിതനോ മെത്രാനോ വേണ്ട അയമേനയോ യേശുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കിപ്പോൾ 73 വയസ്സ് പ്രായമുണ്ടെന്ന് ഓർക്കണം, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ശബ്ദം അല്ല, അങ്ങനെ ഒരു അപശബ്ദം ഭാഗ്യവശാൽ ഇന്ന് വരെ കേൾക്കാൻ എനിക്ക് ഇടയായിട്ടില്ല. സ്തോത്രം. പിന്നെ എന്താണ് തോമാസ് ലീഹായുടെ സിംഹാസനം, പത്രോസിൻ്റെ സിംഹാസനം, യാക്കോബിൻ്റെ സിംഹാസനം? ഇങ്ങനെ പല സിംഹാസനങ്ങളും നാം നിരത്തി വച്ചിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? യേശുവിൻ്റെ സിംഹാസനം എന്ന് പറയാത്തതിൻ്റെ ഒരു കാരണം, ആ ഒരു സാധ്യത തന്നെ അങ്ങനെ അപമാനിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നമേ കണ്ടിട്ടാണ് യേശു അതിൻ്റെ വാതിൽ എന്നേക്കുമായി അടയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞു, മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല. തലചായിക്കാൻ ഇടമില്ലാത്ത ഒരുത്തനെ കൊണ്ട് സിംഹാസനത്തിലിരുത്താനൊക്കോ? അതുകൊണ്ട് യേശുവിനെ കൊണ്ട് ഈ മതമേധാവികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രയോജനമില്ലെന്നല്ല, യേശു ഒരു വിലങ്ങുതടിയാണ്. ഒരു സിംഹാസനത്തിൻ്റെയും നീതീകരണം നസ്രയനായ യേശുവിൽ നിന്ന് പ്രാപിപ്പാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പേര് പറഞ്ഞ് തങ്ങൾ കയറിയിരുന്ന് നിരങ്ങുന്ന ഈ സിംഹാസനത്തെ ന്യായീകരിക്കാനോ അതിനേതെങ്കിലും തരത്തിൽ ആത്മീയമായിട്ടോ പോട്ടെ, സാമാന്യ ബുദ്ധിയിൽ മനുഷ്യൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും വിലയുണ്ട് എന്ന് സ്ഥാപിക്കാനോ സാധ്യമല്ല. പിന്നെ തോമസ് ലീഹായെ പിടിക്കും, പത്രോസ് ലീഹായെ പിടിക്കും, ഏതെങ്കിലും സ്ലീഹാമാരെ പിടിച്ചാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത് എന്നത് നാം ആദ്യമായി മനസ്സിലാക്കുക. ഇപ്പോൾ സിംഹാസനത്തിൻ്റെ പണി കൊണ്ട് യേശുവിൻ്റെ അടുത്ത് ചെല്ലാനൊക്കത്തില്ല. യേശുവിൻ്റെ അടുത്ത് സിംഹാസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ മത്തായി സുവിശേഷം 16 അധ്യായത്തിൻ്റെ 24 വാക്യം ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും, എന്നെ അനുഗമിക്കാൻ നിശ്ചയിക്കുന്നവൻ സ്വയം ത്യജിച്ച് എൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ പിന്നാലെ പോകുമ്പോൾ ഈ സിംഹാസനം പൊക്കിക്കൊണ്ട് പാനൊക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ പൊണ്ണൻ സിംഹാസനവും ചുമന്നുകൊണ്ട് യേശുവിൻ്റെ പുറകെ പാനൊക്കുമോ? അപ്പോൾ ആ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു മത ക്രിസ്തീയ സഭാ മേധാവിയും യേശുവിൻ്റെ പേര് പറഞ്ഞ് സിംഹാസനമൊരുക്കി ഇരുന്ന് അഭിരമിക്കുവാൻ ധൈര്യപ്പെടാത്തത്. അതിന് ആ ഒറ്റക്കാര്യത്തിന് ഞാൻ യേശുവിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ഒരു വാതിൽ, ഈ അസഭ്യത്തിൻ്റെ വാതിൽ അന്നേ അടച്ചല്ലോ എന്നോർക്കുമ്പോൾ സ്തോത്രം. ഇനിയും ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുമ്പോൾ വരുന്ന ഒരു ഭൂതി, അവിടെ ഇരുന്ന് ഒരു കടലാസിൽ എന്ത് കുത്തിക്കുറിച്ചാലും അത് കൽപ്പനയാണ്, കൽപ്പനയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് പ്രൈം മിനിസ്റ്ററുണ്ട്, കേരളത്തിന് ചീഫ് മിനിസ്റ്ററുണ്ട്. അവരാരും കൽപ്പനയായിട്ടല്ല എഴുതുന്നത്, ഒരു ഗവർമെൻറ് ഓർഡറായിട്ടിടും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കും. എന്താണ് ഇവരാരും കൽപ്പന പുറപ്പെടുവിക്കാത്തതെന്ന് ഞാൻ പറയട്ടെ. നാം ഒരു ജനായത്ത രീതിയിൽ വസിക്കുന്നവരാണ്. ജനായത്ത രീതിയിൽ ആർക്കും, ഒരധികാരിക്കും, എത്ര വലിപ്പമുള്ള അധികാരിക്കും പൗരന്മാരോട് കൽപ്പിക്കാൻ അവകാശമില്ല. അത് ജനായത്ത രീതിയോട് കാണിക്കുന്ന അപമാനമാണ്. ജനായത്ത രീതി എന്ത് എന്ന് വിദൂര ബോധമുള്ളവൻ, ജനായത്ത രീതിയോടൊരു എള്ളോളവും ബഹുമാനമുള്ളവൻ ഈ കൽപ്പന പുറപ്പെടുവിക്കുന്ന ആഭാസത്തരം, മതമാടമ്പിത്തരം ഒരിക്കലും നിർവഹിക്കുകയില്ല. അത് ആശയം കേട്ടാൽ തന്നെ പുച്ഛിച്ച് തള്ളിക്കളയും. എന്നിട്ടാണ് 21 നൂറ്റാണ്ടിൽ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഈ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ കൽപ്പന ആരോടാണ് എന്ന് നാം മനസ്സിലാക്കുക. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു പൗരനോട് കൽപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അതെപ്പോഴാണ്? രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ പൗരന്മാരുണ്ടായിരുന്നില്ല, പ്രജകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. സിറ്റിസൻസ് ഉണ്ടായിരുന്നില്ല, സബ്ജക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പൗരന്മാരില്ലായിരുന്നു, പ്രജകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രജകൾക്ക് ഒരു ഭരണഘടനയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്ഷനോ അങ്ങനെയൊന്നുമില്ല. രാജാവിൻ്റെ ഇഷ്ടമാണ്, രാജാവിൻ്റെ ഇംഗിതമാണ് നിയമം, രാജധർമ്മം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ സിംഹാസനത്തിൽ കയറിയിരുന്നാൽ ഉടനെ താൻ രാജാവാണ് എന്ന ഒരു വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാകുകയും പിന്നെ അവിടെ ഇരുന്ന് എന്ത് പൊട്ടത്തിൽ വിളിച്ചത് കൽപ്പനയാണ് എന്ന ഒരു ധാരണയിൽ എന്താണ് പറയുന്നത്, ആളുകൾ കഥ ഇതും എഴുതി അയച്ചു കൊടുക്കുകയാണ്, കൽപ്പന അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ വിശ്വാസികൾ ആരാണ്? ജനായത്ത യുഗത്തിൽ ജീവിക്കുന്നവരല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മന്മറഞ്ഞു പോയ ഈ ഫ്യൂഡലിസത്തിൻ്റെയും രാജവാഴ്ചയുടെയും കീഴിൽ, അതിൻ്റെ നുഖത്തിൽ എൻ്റെ കീഴിൽ ഇഴഞ്ഞു നടന്ന വെറും കൃമികളാണ്. അവർ പൗരന്മാരാകാൻ യോഗ്യതയുള്ളവരല്ല, അവർ പ്രജകൾ മാത്രമാണ്. പ്രജകളോട് നോം കൽപ്പിക്കും. പിന്നെ അതാണ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ കൽപ്പനയുടെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ മുണ്ടുമടക്കി ഉടുത്ത് അല്ലെങ്കിൽ ഒരു ബാഗും പിടിച്ച് നടന്ന ഒരുത്തൻ ഒരു കോൺസിക്രേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി കഴിയുമ്പോൾ പെട്ടെന്ന് നാമായിട്ട് മാറുകയാണ്. നാം കൽപ്പിക്കുന്നു, നിങ്ങളോട് നാം കൽപ്പിക്കുന്നു. ഇതെന്ത് ഭ്രാന്താണ്! ഈ നാം എന്ന് പറയുമ്പോൾ അതിന് പൂജ ബഹുവചനം പ്ലൂറൽ എന്നാണ്, പ്ലൂറൽ. അപ്പോൾ പണ്ട് രാജാക്കന്മാരൊക്കെ ആ ഭാഷ ഉപയോഗിച്ചിരുന്നു. നാം എന്ന് പറയുമ്പോൾ പൂജക ബഹുവചനം എന്നാണ് നമ്മളതിൻ്റെ ഗ്രാമറിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂജക, അതായത് വളരെ ആദരവോടുകൂടെ ഒരു ഒറ്റയാളിനെ പല ആളിൻ്റെ വില കൊടുത്ത് ആ വലിയ ഗാംഭീര്യം കൽപ്പിച്ച് നമ്മൾ പൂജക ബഹുവചനം. ഇപ്പോൾ സ്വാമികൾ ഒരുത്തർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ് സ്വാമികൾ എന്ന് പറയുമ്പോൾ അത് പൂജക ബഹുവചനമാണ്. ആ ഒരു സ്വാമിക്ക് ഒരു മനുഷ്യനേക്കാൾ, ഒരുപക്ഷെ 100 മനുഷ്യരേക്കാൾ വിലയും തൂക്കവും ആക്കവും ഒക്കെ ഉണ്ട്. അപ്പോൾ ബഹുമാന പുരസരമായിട്ട് നമ്മൾ ഈ പൂജക ബഹുവചനം ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വന്തമായിട്ട് തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നു, നോം കൽപ്പിക്കുന്നു. അപ്പോൾ ഈ നാം കൽപ്പിക്കുന്നു എന്നതിന് വേദപുസ്തകത്തിൽ ഒരു അടിസ്ഥാനമുണ്ട്. അതറിയണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആദ്യത്തെ 20 വാക്യങ്ങൾ വായിച്ചാൽ, അവിടെ ഗദര എന്ന പട്ടണത്തിൽ യേശു കടന്നു ചെല്ലുമ്പോൾ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ ശവക്കോട്ടയ്ക്കകത്ത് ആണ് അവൻ പാർപ്പ്. അവൻ മുഴുഭ്രാന്തനാണ്. അവനെ വഹിക്കാൻ സമൂഹത്തിന് വയ്യാത്തതുകൊണ്ട് അവനെ അടിച്ചുപിടിച്ചവൻ ഈ ശവക്കോട്ടയിലാണ് ഇപ്പോൾ താമസം. അപ്പം അവനെ അന്വേഷിച്ച് യേശു കടന്നു ചെല്ലുന്നു. അപ്പോൾ ആദ്യം യേശുവിനോട് അവനെന്താണ് പറയുന്നത്? ഞാൻ ഒറ്റയാളല്ല, ഞാൻ ലഗ്യോനാണ്. ഇത് സാത്താനാണ് പറയുന്നത്, പിശാചാണ് പറയുന്നത്. ഞാൻ ഒന്നല്ല, ഞാൻ ലഗ്യോനാണ് എന്ന് പറഞ്ഞാൽ 6,000 പേര്. അപ്പോൾ അവനും പറയണം നോം. അപ്പം ആ അർത്ഥത്തിലാണ് ഇവർ ഈ പൂജ ബഹുവചനം സ്വന്തം നെറ്റിപ്പട്ടയിൽ എഴുതി വച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജനായത്ത യുഗത്തിൽ വസിക്കുന്ന എനിക്ക് ഈ ഫ്യൂഡൽ മാടമ്പിത്തരം കാണുമ്പോൾ അസഹനീയമായ വെറുപ്പാണ് ഉണ്ടാകുന്നത്. എന്നെപ്പോലെ ഇത് ചിന്തിക്കുന്ന അനേക ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് എന്ന് ഈ സിംഹാസനത്തിലിരുന്ന് നിരങ്ങുന്ന ഈ വ്യക്തികൾക്കറിഞ്ഞുകൂടാ. അവർ സാമാന്യ ബുദ്ധിയുള്ള ആളുടെ കണ്ണിൽ അപഹാസ്യപാത്രങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കാലമൊക്കെ മാറിപ്പോയിട്ടും പണ്ടത്തെ ഫ്യൂഡലിസത്തിൻ്റെ മറപിടിച്ചിരുന്നു കൊണ്ട് ഈ സിംഹാസനത്തിൽ കയറിയിരുന്ന്
കൽപ്പനയക്കുകയും നോം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. എന്നിട്ട് അത് പോട്ടത് അവിടെ അവസാനിക്കുന്നില്ല. വർഷത്തിലൊരിക്കൽ വന്ന് കാല് കഴുകും. എട്ടോ പത്തോ പേരെ പിടിച്ച് യാതൊരു ബോധവുമില്ലാത്ത ആളുകൾ ഒന്നും ചോദിക്കാത്ത ആളുകളെ പിരിച്ചെടുത്തി അവിടെ കാല് കഴുകും. അത് സിംഹാസനത്തിലിരുന്നുകൊണ്ടല്ല കാല് കഴുകുന്നത്, ഇറങ്ങി വന്നാണല്ലോ കാല് കഴുകുന്നത്. ഒന്നിൽ കാല് കഴുകൽ നിർത്തണം, സിംഹാസനത്തിരുന്നുകൊണ്ട് നോം നോം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ യേശുവിനെ ഇങ്ങനെ അപമാനിക്കരുത്. ഇപ്പോൾ ഇത് അപമാനമാണെന്ന് ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, പക്ഷേ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ ഇങ്ങനെ സംസാരിക്കുകയും നടക്കുകയും ഒക്കെ ഏതെല്ലാം വിധത്തിൽ മുഖ്യമന്ത്രി നടക്കുന്നു അതുപോലെ ഞാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ അല്ലാതിരിക്കുന്നത് ഞാൻ എപ്പോൾ നടിക്കുന്നുവോ ആ നാട്യം ഞാൻ എന്താണെന്ന് നടിക്കുന്നുവോ അതിനെ അപമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മർമ്മം. അപ്പോൾ ഈ നോം നോം, സിംഹാസനത്തിരിക്കുന്ന നോം നോം, വർഷത്തിലൊരിക്കൽ ആരും വല്ലോണ്ട് പത്ത് പേരുടെ കാല് പിടിച്ച് കഴുകി ഉടനെ അത് ഏതാണ്ട് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, അത് യേശുവിനെ അപമാനിക്കുന്ന പണിയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വിശ്വാസികൾക്കില്ലാതെ പോയി. സങ്കടമാണിത്. അപ്പം അതുകൊണ്ട് ഈ സിംഹാസനം കുറഞ്ഞപക്ഷം യേശുവിൻ്റെ പേരിലല്ലല്ലോ എന്നതിൽ ഞാൻ ആശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഈ സിംഹാസനത്തിലിരുന്ന് കൽപ്പന പ്രവർത്തിപ്പിക്കുന്ന നോം എങ്ങനെയാണ് കുരിശും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? കുരിശും പിടിച്ചുകൊണ്ട് എനിക്ക് വളരെ അസഹനീയമായ ഒരു അനുഭവം ഉണ്ടായി. അതാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, രണ്ടോ മൂന്ന് വർഷത്തിന് മുമ്പ് അല്ലെ 4 വർഷത്തിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പത്തനാപുരം താബോർ ദേറയിലെ ഐറേനിയസ് തിരുമേനിയുടെ 70th ജന്മദിന ആഘോഷം, അതൊരു വലിയ ആഘോഷമായിട്ടാണ്. അപ്പം ഞാൻ ചെല്ലണം, എനിക്ക് പോകാൻ മനസ്സൊട്ടും താല്പര്യമില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാറില്ല. ഒരാൾ 70 വർഷം തികച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമൊന്നുമല്ല. ഞാനും 70 തികച്ചതാണ്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് വലിയ ഒരു സംഭവമാണ്. പോട്ടെ, 10 വർഷത്തോളം ഇദ്ദേഹത്തിനോട് എനിക്ക് പരിചയമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവസാനം പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ അവിടെ വലിയൊരു മേള പോലെയൊക്കെയാണ്. ഇത് എറണാകുളത്താണ്. അപ്പോൾ ഇതിന് എനിക്ക് മേളയും ശല്യം ഒന്നും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൂലയ്ക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഒരു ചെറിയൊരു ഇളക്കം, അവിടെ ഒരു വലിയ കാറ്, പൊന്തൻ കാറ് വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. അവർ രണ്ടുപേര് ചെന്ന് ഭയഭക്തിയോടെ കാറിൻ്റെ പിൻസീറ്റിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നു. അതിലൊരുത്തൻ ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്ക് ആൾ വരുന്നുകൊണ്ട് ബാബാ കീജേ, ബാബാ കീജേ എന്ന് പറഞ്ഞങ്ങ് തൊണ്ടലറി വിളിക്കുകയാണ്. പോട്ടെ, വിളിച്ചോട്ട്, കുഴപ്പമില്ല. അത് അവരുടെ സന്തോഷം. അപ്പോൾ ഇതൊന്നും അറിയാൻ മേലെ ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇദ്ദേഹം ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സ്വർണ്ണ കുരിശും അതിൻ്റെ അറ്റത്തൊരു തൂവാല ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ തൂവാല എന്തുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ബോപാല് പോലെ ഇതിങ്ങനെ കിടപ്പുണ്ട്. കൊണ്ടുവന്ന് ഓടിക്കൊണ്ടുവന്ന് എൻ്റെ നെറ്റിക്കൊട്ടൊരു അടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, ഇരുട്ടത്ത് കിട്ടിയ അടി പോലെ എൻ്റെ നെറ്റിക്ക് ഒരൊറ്റ കൊട്ട. ചേട്ടാ, ഞാനിത് അറിഞ്ഞതോ കേട്ടതോ പ്രതീക്ഷിച്ചോ ഒന്നുമല്ല. ഒരു നേരത്തേക്ക് ഞാൻ അങ്ങ് സ്തംഭിച്ചു നിന്നു, ഇത് എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ സിംഹാസനത്തിൽ നിന്ന് നോമിറങ്ങിക്കഴിഞ്ഞാൽ ഈ കുരിശെടുത്ത് എവിടെയെങ്കിലും പ്രയോഗിച്ചെങ്കിലേ നോമിനെ ഉറക്കം വരത്തുള്ളൂ. ഇതാണ് ഈ പരിപാടി. ഇതെത്രയോ അപഹാസ്യമാണ്. ഇത് നാടകത്തിൽ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് വിശ്വാസികൾ എന്താണ് കണ്ണ് തുറന്ന് കണ്ട് മനസ്സിലാക്കാത്തത്? ഇവരൊക്കെ ആട്ടിടയന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. അജപാലക ശുശ്രൂഷകരാണ്. അത് യേശുവിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞ് നടക്കുന്നു. യേശു നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ്റെ ഈ ഇപ്പോഴത്തെ കാർബൺ കോപ്പികളാണ് ഞങ്ങൾ. അപ്പോൾ അവൻ്റെ കുരിശും കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. പക്ഷേ ഒരു ചവിട്ടടി നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സിംഹാസനത്തിലിരുന്നില്ലെങ്കിൽ നമ്മുടെ ആസനം
പോകും എന്ന പരിപാടിയാണ്. ഇനി ഇപ്പോഴെൻ്റെ മനസ്സ് തള്ളിക്കയറുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് സാഹിത്യം പഠിച്ചതുകൊണ്ടുള്ള പ്രശ്നമാണിത്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കസേര, സിംഹാസനം, കസേര, ഈ കസേര എന്ന് പറയുന്നത് വളരെ വളരെ ചിന്തിച്ചാൽ വളരെ രസകരമായ കാര്യം, വളരെ കൗതുകമേറിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നത് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ 40 വർഷത്തിലേറെ ആംഗലേയ സാഹിത്യം പഠിപ്പിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഷേക്സ്പീരിയൻ ട്രാജഡി, ഗ്രീക്ക് ട്രാജഡി, ഇതായിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ. ഞാനതാണ് പഠിപ്പിച്ചത്. അപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഒരൊറ്റ ട്രാജഡിയിൽ പോലും അല്ലെങ്കിൽ ഒരു വീര കൃത്യം കേന്ദ്രീകരിച്ചുള്ള ഒരു നാടകത്തിൽ പോലും അതിൻ്റെ ഹീറോ, പ്രധാന ക്യാരക്ടർ, പ്രധാന കഥാകൃത്തല്ല, പ്രധാന ക്യാരക്ടർ കസേരയിലിരുന്ന് നിങ്ങൾ കാണത്തില്ല. രാജാവ് ആണെങ്കിലും രാജകുമാരനാണെങ്കിലും ഒരൊറ്റ നാടകത്തിൽ പോലും കസേരയിലിരുന്ന് ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഷേക്സ്പിയറുടെ ഒരു മക്ബത്ത് നാടകം എടുത്താൽ അതിനകത്ത് ഹീറോ മക്ബത്താണ്. ഡങ്കൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിനെ കൊന്നിട്ടാണ് പിന്നെ മക്ബത്ത് രാജാവാകുന്നത്. ഡങ്കൻ ഒരു കസേരയിലിരിക്കുന്നതായിട്ട് നമുക്ക്, ഒരു സിംഹാസനത്തിലിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് വിഭാവന ചെയ്യാം. പക്ഷേ മക്ബത്ത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഹീറോ, ഒരു കസേരയിലിരിക്കുന്ന നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യ. അതുപോലെ തന്നെ ഹാംലെറ്റിൻ്റെയും പ്രധാനപ്പെട്ട ക്യാരക്ടർ പ്രിൻസ് ഓഫ് ഡെൻമാർക്ക് ഹാംലെറ്റാണ്. ഹാംലെറ്റ് ഒരു കസേരയിലിരുന്ന് ഇരിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ രാജാവാണ് കിങ് ലിയർ. കിങ് ലിയർ ഒരു കസേരയിൽ ഇരുത്തി സ്റ്റേജിൽ അവതരിപ്പിക്കത്തേയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ഹീറോയിസം, ഈ മനുഷ്യൻ്റെ ആ അഭിമാനം, മനുഷ്യൻ്റെ ആ ചോരത്തിളപ്പ്, മനുഷ്യൻ്റെ ആ പ്രവർത്തനശേഷി, മനുഷ്യൻ്റെ വൈറ്റാലിറ്റി, ഊർജ്ജസ്വലത, അതും ഈ കസേരയും തമ്മിൽ വലിയ പൊരുത്തക്കേടാണ്. നമ്മൾ പറയാറില്ലേ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയാറില്ലേ, കൗച്ച് പൊട്ടറ്റോ, അതായത് ഈ കസേരയിലിരുന്നിരുന്ന് ഉരുളക്കിഴങ്ങായി, ഉരുളക്കിഴങ്ങ് നല്ല മാന്യതയുള്ള ഉരുളക്കിഴങ്ങായി ഇരുന്നിരുന്ന് മനുഷ്യനെ ഇങ്ങനെ ഇരിക്കാനുണ്ടാക്കിയതല്ല, മനുഷ്യനെ അധ്വാനിക്കാനുണ്ടാക്കിയതാണ്. മനുഷ്യൻ എപ്പോഴധ്വാനം ഉപേക്ഷിക്കുന്നുവോ അന്ന് അവൻ ഇരുന്നു പോകും. ആ ഇരുന്നു പോകുന്ന അവസ്ഥ, ഒരു കാശിനും കൊള്ളിക്കാത്ത അവസ്ഥയ്ക്ക് വല്ലയിടത്തു നിന്നും വല്ല മാന്യതയും കടമെടുക്കണം, തെണ്ടി കടമെടുക്കണം, ആ പരിപാടിയാണ് ഈ സിംഹാസനം. ഈ സിംഹാസനം എന്ന് പറയുന്നത് നമ്മുടെ സാങ്കല്പികമായ ഈ ഒരു വസ്തുവും തരം മരം കൊണ്ടുണ്ടാക്കിയ കുന്തം, അതിൽ നിന്ന് എന്തെങ്കിലും മേന്മ കടമെടുത്തെങ്കിലേ അതിലിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്, ഈ പരിശുദ്ധ ഉരുളക്കിഴങ്ങിന് എന്തെങ്കിലും വിലയുണ്ടാകാൻ സാധ്യമോ? ഞാൻ ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ തർജ്ജമ ചെയ്ത് പറയുന്നതാണ്, കൗച്ച് പൊട്ടറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആർക്കും പ്രതിഷേധം വരത്തില്ല. പക്ഷേ ഞാൻ മലയാളത്തിൽ അത് കസേര ഉരുളക്കിഴങ്ങൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്ക് പറയാം അയ്യോ അത് വല്ലാതെ സംസാരിച്ചെന്ന് പറയും. ഇല്ല, കൗച്ച് പൊട്ടറ്റോ എന്ന് തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം, ആർക്കും വിഷമം വരണ്ട. അപ്പോൾ ഈ കൗച്ച് പൊട്ടറ്റോ ആയിട്ടിരിക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു മാന്യത വരണമെങ്കിൽ ഈ സ്വർണം കൊണ്ടുള്ള കുരിശും അതിൻ്റെ പുറത്തൊരു ഒരു എന്താ പറയുന്ന ഒരു കൈലേസും പിന്നെ ഇരുന്നുകൊണ്ട് നോം 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 എന്ന് പറഞ്ഞ് കൽപ്പന വിടുകയും പിന്നെ ആരെങ്കിലും കണ്ടാൽ ആ കസേരയിൽ നിന്നിറങ്ങി ആരെങ്കിലും കണ്ടാൽ എന്നോട് കാണിച്ചവർ നെറ്റിക്കൊണ്ട് കുന്തം മുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി, അയ്യോ നിങ്ങൾ അല്പനേരം നിങ്ങൾക്ക് ദൈവം ഫ്രീ ആയിട്ട് തന്ന ഈ ഒരു മൂള എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എങ്ങനെ ഇത് സഹിക്കുന്നു. എന്നാൽ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും ഗുണമോ മണമോ, സ്വഭാവത്തിൽ എന്തെങ്കിലും മേന്മയോ, അറിവിലും പരിജ്ഞാനത്തിലും എന്തെങ്കിലും വെളിച്ചമോ, ഹൃദയത്തിൽ മറ്റുള്ളവരെ പറ്റി ഒരു കണിക കരുതലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ നാടക പ്രോപ്പ് ആവശ്യമില്ല. ഈ നാടകശാലയിലെ സാമാനങ്ങളില്ലേ, ഈ സിംഹാസനവും നോമും കീമും കൽപ്പനയും ഒന്നും ആവശ്യമില്ല. അവനൊരിടത്ത് നിന്നാൽ
ആളുകൾ അവനെ തിരിച്ചറിയും, ബഹുമാനിക്കും. യേശു കസേരയിൽ ഇരുന്നിട്ടാണോ ആളുകൾ അവനെ തേടി വന്നത്? വേണ്ട, യേശു കസേരയിൽ ഇരുന്നിട്ടല്ലെങ്കിൽ സ്വർണം കുരിശം വീശ് കടന്നിട്ടാണോ കൊച്ചു കുഞ്ഞുങ്ങൾ അവൻ്റെ അടുത്ത് വരുവാൻ വ്യഗ്രത കാണിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റ് അതാണ്. ഇപ്പോൾ സ്വർണം സ്വർണമാണോ എന്ന് ഉരച്ചു നോക്കത്തില്ലേ? മാറ്റുകല്ല്, ഒരു മനുഷ്യത്വത്തിൻ്റെ, ഒരു വ്യക്തിയുടെ മാറ്റുകൾ, വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൾ എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾ അവനെ സ്നേഹിക്കുന്നുവോ, അവന് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടോ, അതാണ്. ഈ കസേരയിലിരിക്കുന്ന കൗച്ച് പൊട്ടറ്റോയ്ക്ക് അങ്ങനെ ആർക്കും ഒരു വികാരമുള്ളതായി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? പിന്നെ പണക്കാരുടെ മക്കളെ കണ്ടാൽ ഇവിടെ ചൊല്ലി അയ്യോടാ എന്തുകൊണ്ടെന്ന് ചോദിക്കും. കാരണം ഡോളർ കിട്ടും, അല്ലെങ്കിൽ ഡോഷ്മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പൗണ്ട് സ്റ്റേർലിംഗ് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ പരമ്പരാഗതമായിട്ട് കുബേരന്മാരായ ആളുകളുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ചെള്ളയ്ക്കൊന്നുള്ളി ഹലോ എന്നൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ അതല്ലാതെ. അപ്പോൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഈ കസേരയോടുള്ള പ്രേമം. നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം വാക്യം മുതൽ ശബദി മക്കളായ ജെയിംസ് യാക്കോവും യോഹന്നാനും യേശുവിനോട് പറയുന്നതാണ്, നീ മഹത്വീകരിച്ച് വരുമ്പോൾ നിൻ്റെ ഇടതും വലതും ഇരിക്കാൻ രണ്ട് കസേര ഞങ്ങൾക്ക് വേണം. തലചായിക്കാൻ ഇടമില്ലാത്തവനെന്ന് സ്വയം വിശേഷിപ്പിച്ച കർത്താവിനോട് അവൻ്റെ ശിഷ്യന്മാർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് രണ്ട് കസേര വേണം. ഈ കസേരയോടുള്ള കൊതി മനുഷ്യന് അവസാനിക്കണമെങ്കിൽ അവൻ ക്രിയാത്മകത പാലിക്കണം. കസേരയിലിരുന്നുകൊണ്ട് ഒരു ജോലിയും ചെയ്യാനൊക്കത്തില്ല. കസേരയിലിരിക്കുന്നവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവൻ ഭാരമാണ്, ശാപമാണ്, അവനെ ചുമന്നുകൊണ്ട് നടക്കണം. ഈ സിംഹാസനവും ഈ കൗച്ച് പൊട്ടറ്റോസ് ഇരിക്കുന്ന, ഈ പരിശുദ്ധ കൗച്ച് പൊട്ടറ്റോസ് ഇരിക്കുന്ന സിംഹാസനവും മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 ആൾ കൂടി ഒരു കട്ടിലിൽ ഒരു പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് നടന്നു എന്ന് പറയുന്നില്ല, തുല്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സിംഹാസനത്തിന് തുല്യമാണ് ആ കട്ടിൽ. അപ്പോൾ ഇതിന് വാസ്തവത്തിൽ സിംഹാസനമെന്നല്ല പറയേണ്ടത്, പരിശുദ്ധ കട്ടിൽ എന്നാണ് പറയേണ്ടത്. യാതൊരു അധ്വാനവും ചെയ്യാതെ പരാന്നജീവികളായി ശരീരത്തിൽ ഒരിക്കൽ പോലും വിയർപ്പ് പൊട്ടാതെ, എൻ്റെ അഭിമാനം നിങ്ങൾക്ക് കാണാം, ഞാൻ അധ്വാനിക്കുന്നവനാണ്. ഇതുപോലെ വിയർക്കുന്ന ഒരു തിരുമിനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പുരോഹിതനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്കറിയാം ഈ കസേരയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശാപമാണെന്ന് എനിക്കറിയാം. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഊർജ്ജസ്വലത മുഴുവനും നശിക്കുവാൻ അതിൻ്റെ ശവക്കോട്ടയാണ് ഈ കസേരയെന്ന് എനിക്കറിയാം. പക്ഷേ കസേരയിൽ നിന്ന് എന്താ പറയുന്നത് വലിപ്പം കടമെടുക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. അവനെ പരിശുദ്ധനെന്ന് വിളിക്കുക, അവനെ യേശുവിനെ പോലെയുള്ള ആട്ടിടയൻ, നല്ല ആട്ടിടയനെന്ന് പറയുക, അവൻ്റെ കൈമുത്തുക, കാല് നക്കുക, ഈ ഒരു പരിപാടി. ക്രിസ്ത്യാനിയെ ഇത്രമാത്രം അധപ്പതിപ്പിച്ച മറ്റൊരു ഘടകമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇത്രമാത്രം വ്യക്തമായി പറയുന്നത്. ഇത് പറയാൻ അല്പം പോലും എനിക്ക് സന്തോഷമുണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള വളരെ നികൃഷ്ടമായ അവസ്ഥ നാം മനഃപൂർവ്വമായി വലിച്ചെറിഞ്ഞു കളഞ്ഞില്ല എങ്കിൽ നാം ഒരിക്കലും ക്രിസ്ത്യാനികൾ പോട്ടെ, നാം മനുഷ്യരാകില്ല, അടിമകളാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം പൗരന്മാരല്ല, നാം പ്രജകളാണ്. രാഷ്ട്രീയമായി വരുമ്പോൾ നാം പൗരന്മാരും മതപരമായി വരുമ്പോൾ നാം പ്രജകളുമാണ്. നമുക്ക് കൽപ്പന തരാൻ ഈ വർഗം ഇരിക്കുകയാണ്, സിംഹാസനത്തിൽ കയറി ഇരിക്കുകയാണ്. ഇത് അത് യേശുവിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോഴാണ് ഇത് സഹനത്തിൻ്റെ നെല്ലിപ്പലക കാണുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ചിന്തിക്കുക. ജനം ചിന്തിച്ചു തുടങ്ങാതെ ഈ അധപ്പതനത്തിന്, ഈ പീറത്തരത്തിന് ഒരറുതി വരികയില്ല. നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ പീറത്തരത്തിൻ്റെ ഈ ഒരു വ്യവസ്ഥിതി വെച്ചു പുലർത്തും തോറും ഈ കസേരയിലിരിക്കാൻ വരുന്നവന് യാതൊരു യോഗ്യതയും വേണ്ട. ഏത് കുരങ്ങനും കയറി ഇരുന്ന് നിരങ്ങാം. അങ്ങനെ ഒരു വ്യവസ്ഥിതി വരുത്തി വെക്കുന്നത് നാം ആണ്. എന്നാൽ നീ അവിടെ കയറി ഇരിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്താ എന്ന് 4 പേർക്ക് തിരിച്ചറിയാവുന്നവരെ തെളിയിക്കണമെന്നൊരു നിബന്ധന കൊണ്ടുവന്നാൽ പിന്നെ ഈ സിംഹാസനം അതോടെ തീരും.
അതിൽ കയറി ഇരിക്കാൻ യോഗ്യതയുള്ള ഒരുത്തനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ആരുടെയും സിംഹാസനം കൊണ്ടല്ല യേശു ആത്മീയമായ അധികാരം പ്രയോഗിച്ചത്. അത് റോമൻ ശതാധിപൻ തൊട്ട് കനാന്യ സ്ത്രീ തൊട്ട് ശമരിയ സ്ത്രീ തൊട്ട് കുഷ്ഠരോഗി തൊട്ട് വേണ്ട മരിച്ച ശവം തൊട്ട് എല്ലാവരും അനുഭവിച്ചറിഞ്ഞൊരാത്മീകമായ അധികാരമുണ്ട്. അതില്ലാത്തവനാണ് ഈ സിംഹാസനത്തിൽ കയറിയതിനോട് നോം നോം എന്നും പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് നടന്ന് വല്ലവൻ്റെയും നെറ്റിക്ക് കൊണ്ടിടിക്കാൻ നടക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. അപകടമാണിത്.